ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറന്നില്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സി ഡി ആർട്ടാണ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ടൊരു സി ഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴയ സി ഡി എന്തായാലും എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സി ഡി നിങ്ങൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളറും അതുപോലെ വൈറ്റ് കളർ പെയിൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ബ്ലൂ പെയിൻറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കൂടുതൽ ബ്ലൂ പെയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വൈറ്റ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് കുറേ വൈറ്റ് ചിലവാകും. അതുകൊണ്ട് കുറച്ച് ബ്ലൂവും അതുപോലെ കുറച്ച് വൈറ്റുമായിട്ടേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് കുറച്ച് ബ്ലൂ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് വൈറ്റ് ഞാനൊരു 2-3 ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ആക്കിയെടുക്കാം. അപ്പോൾ അതേ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സി ഡിയുടെ മുകളിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് പെയിൻറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതായത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പം നമുക്ക് കുറച്ചും കൂടെ പെയിൻറ്റ് കുറവായിട്ട് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ മറ്റേ പോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ചെടുത്ത് തന്നെ വീണ്ടും ഇങ്ങനെ അടിക്കുന്ന സമയത്ത് പെയിൻറ്റ് അടിയിൽ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഇതിന് വേറായിട്ട് വേണമെങ്കിൽ സ്പോഞ്ച് കൊണ്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും സി ഡി മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിന്ന് ചെയ്യുന്ന ഈ ഒരു സി ഡി ആർട്ട് വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കുറച്ച് പെയിൻറ്റും സി ഡി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണക്കാനൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മേഘങ്ങളാണ് പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലൗഡ്സ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ പെയിൻറ്റ് നമ്മുടെ മൂടിയിലുണ്ടാവുമല്ലോ, പെയിൻറ്റിൻ്റെ മൂടിയിലുണ്ടാകുന്ന ആ പെയിൻറ്റേ നമുക്ക് ഇതിനായിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മൂടിയിൽ നിന്ന് കുറച്ച് പെയിൻറ്റ് നമ്മുടെ ബ്രഷ് വെച്ചെടുത്തിട്ട് ഇതേപോലെ മേഘങ്ങളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മേഘങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ് വരയ്ക്കാനൊക്കെ. ഇതേപോലെ ഇങ്ങനെ 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 വേവ്സ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മേഘങ്ങൾ വരക്കാമല്ലോ, മേഘങ്ങൾ പല പല ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്കിഷ്ടമുള്ള പോലെ മേഘങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ മേഘങ്ങളും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മേഘങ്ങൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒന്ന് വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വൈറ്റ് കളർ വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്നും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സി ഡി ആർട്ട് കംപ്ലീറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സി ഡി ആർട്ടാണ്. ആകെ നമ്മൾ 2 പെയിൻറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു സി ഡി ആർട്ടിന്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവു ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരും പുതിയതായിട്ട് വരുന്നവരും ഒക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.